ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൈക്കിൾ കൊട്ട ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് നമ്മൾ ബോട്ടിലാട്ടും പിന്നെ വാൾ പെയിൻറ്റിങ്ങും വാൾ ഹാങ്ങിങ്ങും പിന്നെ ഫ്രെയിംസ് എല്ലാം ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു സൈക്കിൾ കൊട്ട ഉണ്ടാക്കി നോക്കിയാലോന്ന്. അപ്പോൾ ഞാനിത് ആദ്യം ഉണ്ടാക്കി നോക്കി നേരം വന്നിട്ട് ആയിട്ടില്ല. എന്നിട്ടിപ്പോൾ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി നോക്കി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കിതാ പേപ്പറാണ് മെയിനായിട്ട് വേണ്ടത്. ഫുൾ പേപ്പറും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ സൈക്കിളല്ലേ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കിത് പേപ്പർ ഉരുട്ടിയെടുത്തിട്ട് ഗമ്മ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്കെയിൽ എടുത്തിട്ട് 8 സെൻറ്റിമീറ്റർ എന്നുള്ള അളവിൽ എല്ലാ പേപ്പറും കട്ട് ചെയ്തെടുക്കാം. ഒരു 20 എത്ര പേപ്പർ വേണ്ടി വരും. അപ്പോൾ എല്ലാ പേപ്പറും 8 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതാ ഒരു പേപ്പർ വെച്ചിട്ട് ആ പേപ്പറിൽ ഗമ്മ തേച്ചിട്ട് ഈ പേപ്പറും ഞാൻ 8 സെൻറ്റിമീറ്റർ തന്നെയല്ലേ എടുക്കണ്ടേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗമ്മ തേച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. മൊത്തത്തിലായിട്ട് ഒട്ടിച്ച ശേഷം ലാസ്റ്റ് കുറച്ച് ഒട്ടിക്കാതെ വെച്ചിട്ട് ആ പേപ്പറിനോട് ഇത് ചേർത്ത് ഒട്ടിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു റൗണ്ടിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള നമ്മളെ ഒരു സ്റ്റിക്കും കൂടെ വെച്ചതിന് ശേഷം അത് ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതാ ഇതുപോലത്തെ നമുക്ക് ടയറുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പേപ്പർ എടുത്തിട്ട് ഉരുട്ടിയിട്ട് അതും കൈവച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ടാവുമ്പം ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആദ്യം നമുക്കൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കുപ്പിൻ്റെ മേത്തലം വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ ഇതുമലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ് ആറ്റം വെച്ചിട്ട് അതിൽ ഒട്ടിച്ചെടുത്താൽ മതി. ഞാൻ ഇതുപോലെ തന്നെ നമ്മൾ മുമ്പിലത്തെ ടയർ കുറച്ച് വണ്ണുള്ളതും ബാക്കി രണ്ടും ഒരേ സൈസിലുള്ള ടയറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് 3 സ്റ്റിക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയെല്ലാം ഉണ്ടാവില്ലേ, അതിൻ്റെ മേലെ ഒരളവിന് വേണ്ടിയിട്ട് അത് വെച്ചിട്ട് സ്റ്റിക്കിൻ്റെ അളവ് വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ സ്റ്റിക്ക് ഒന്ന് ഊരി എടുക്കുമ്പോൾ അത് നടുത്ത് ഒരു ഓട്ടയുണ്ടാവും. അതുപോലെ നടുക്ക് അങ്ങനെ അതുപോലത്തെ നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്, 3 ടയറിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലേക്ക് അത് എടുത്ത് വെച്ചിട്ട് ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് നമ്മൾ റോൾ ചെയ്ത് തന്നെ ഇല്ലേ, അത് എടുത്തിട്ടാകുമ്പം മാർക്ക് ചെയ്തിട്ട് എല്ലാം അതേ സൈസിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ആ ചെറിയ ഉള്ളിലെ വട്ടത്തിനോട് ചേർത്ത് ഒട്ടിച്ചിട്ടാവുമ്പം അതാ നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഒട്ടിക്കാം. അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അമർന്നിട്ടുണ്ടാവും, എന്നിട്ട് അത് കൈ കൊണ്ടെല്ലാം ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് റൗണ്ടാക്കി കൊടുക്കാം. നമുക്കിതാ ഗമ്മ തേച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ 1 ൽ 5 എണ്ണം ആക്കിയിട്ടാണ് വച്ചിട്ടുള്ളത്. ഇതാ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ റൗണ്ടും വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാണ്. ഇതുപോലെ നമുക്ക് 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ചെറിയ ഒരു കൊള്ളിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. പേപ്പർ സ്റ്റിക്കും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒന്നിങ്ങനെ വളച്ചു കൊടുക്കാം. ഒന്ന് നമുക്ക് സൈക്കിളിൻ്റെ 2 ടയറിൻ്റെ ഒരേപോലെ ഉള്ള 2 ടയറിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറ്റി കൊടുക്കാം. പാകത്തിന് അളവിൽ കട്ട് ചെയ്തിട്ട് കയറ്റി കൊടുത്തിട്ടാ കയറ്റിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ആദ്യം ഇങ്ങനെ ഇട്ട് നോക്കാനാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിയില്ലേ അതിൻ്റെ ഓട്ടയിലോട്ട് തന്നെ നേരത്തെ മറ്റേത് ഇട്ടതുപോലെ തന്നെ ഓട്ടയിലോട്ട് ഇട്ടിട്ട് തറ്റത്ത് ഇതുപോലെ ഇതാ ഇതുപോലെ ഇട്ടിട്ടാകുമ്പോൾ തറ്റത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് 2 മറ്റേ ടയറിൻ്റെ കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചും കൊടുത്ത ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരു ചെറിയൊരു പേപ്പറും കൂടെ എടുത്തിട്ട് റോളും കൂടെ എടുത്തിട്ട് ഇതുപോലെ ചെരിച്ചിട്ടാകുമ്പം 3 സ്ഥലത്തോട്ടും ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ കൊട്ട കയറ്റി വെക്കാം. സൈക്കിൾ കൊട്ട കയറ്റി വെക്കാം. നമുക്കിത് ഒരേപോലത്തെ 2 പേപ്പർ സ്റ്റിക്കും കൂടെ എടുത്തിട്ട് 2 വശത്തായിട്ടും ഇങ്ങനെ നമ്മൾ ഹാൻഡിൽ വെക്കാനുണ്ട്.
ഗോൾഡ് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ബ്ലാക്കും അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവറാട്ടോ, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.